431. തന്ത്രപൂർവം നികുതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അനുവദനീയമാണോ? നികുതി ചുമത്തലിന്റെ സങ്കീർണ സമ്പ്രദായങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കണ്ടെത്തൽ കഴിവ് പ്രതിഷേധാർഹമല്ല. നികുതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അഥവാ നികുതിയിൽ വഞ്ചന കാണിക്കുന്നത് അധാർമികമാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, കൊടുക്കേണ്ട നികുതി കൃത്യമായി കണക്കുകൂട്ടുന്നത് തടയാൻ വേണ്ടി വസ്തുതകൾ തെറ്റായി കാണിക്കുന്നതും റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതും അല്ലെങ്കിൽ ഒളിച്ചുവെക്കുന്നതും അധാർമികമാണ്. രാഷ്ട്രത്തിന് അതിൻ്റെ കടമകൾ നിറവേറ്റാൻ വേണ്ടി പൗരന്മാർ ഓരോരുത്തരും തൻ്റെ കഴിവനുസരിച്ച് സംഭാവന ചെയ്യുകയാണ് നികുതി കൊടുക്കുമ്പോൾ. നികുതി വെട്ടിപ്പ് നടത്തുന്നത് ചെറിയൊരു തട്ടിയെടുക്കലല്ല. നികുതികൾ നീതിപൂർവകവും ആനുപാതികവുമായിരിക്കണം. നിയമത്താൽ അത് പിരിക്കപ്പെടുകയും വേണം. ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു എന്ന ചുങ്കക്കാരൻ സക്കേവൂസിന്റെ വാഗ്ദാനത്തെ യേശു പ്രശംസിക്കുന്നു. പണത്തെ സ്നേഹിക്കുന്നവൻ പണം കൊണ്ട് തൃപ്തനാവുകയില്ല. സഭാപ്രസംഗകൻ 5:10. അവൻ അവന്റെ പണം സ്വന്തമാക്കുന്നതിനു പകരം അവന്റെ പണം അവനെ സ്വന്തമാക്കുന്നു. കാർത്തേജിലെ വിശുദ്ധ സിപ്രിയാൻ. ക്രൈസ്തവന് സ്റ്റോക്ക് മാർക്കറ്റിലോ ഇന്റർനെറ്റ് സ്റ്റോക്കുകളിലോ ഊഹക്കച്ചവടം നടത്താമോ? ക്രൈസ്തവന് സ്റ്റോക്ക് മാർക്കറ്റിലോ ഇന്റർനെറ്റ് സ്റ്റോക്കുകളിലോ ഊഹക്കച്ചവടം നടത്താം. അപ്രകാരം ചെയ്യുന്നത് സാധാരണ ബിസിനസ് പരിധിക്കുള്ളിലായിരിക്കണം. സ്വന്തം പണമോ മറ്റൊരാളുടെ പണമോ വിവേകപൂർവം നിക്ഷേപിക്കുന്നതിനു വേണ്ടിയായിരിക്കണം. അതുവഴി ഒരു കൽപ്പനയും ലംഘിക്കാതിരിക്കുകയും വേണം. വഞ്ചനാപരമായ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്റ്റോക്ക് സംബന്ധിച്ച ഊഹക്കച്ചവടം അധാർമികമായി തീരും. ഉദാഹരണത്തിന്, ഉള്ളിലുള്ളവരുടെ വിവരം. ഒരു വരുമാനം ഉറപ്പുവരുത്തുന്നതിനു പകരം സ്വന്തമോ അന്യരുടെയോ ലൈഫ് സേവിങ്സ് കൈമാറ്റം മൂലം അപകടത്തിലാക്കുമ്പോഴും ആകസ്മികതയുടെ കളികളെന്ന ഊഹക്കച്ചവടം ഒരാസക്തിയായി തീരുമ്പോഴും അത് അധാർമികമാകും. എല്ലാവരുടേതുമായ വസ്തുക്കൾ നാം എങ്ങനെ കൈകാര്യം ചെയ്യണം? നശിപ്പിക്കൽ പ്രകൃതിയും മനഃപൂർവം പൊതുസൗകര്യങ്ങളും പൊതുസ്വത്തും തകർക്കുന്നതും മോഷണത്തിന്റെ രൂപങ്ങളാണ്. അതിന് പരിഹാരം ചെയ്യണം. എന്തെങ്കിലും ഒരു വസ്തു നിങ്ങൾ സമ്പാദിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അത് മാനുഷികാധ്വാനത്തിന്റെ ഒരു ഉൽപ്പന്നമാണെന്ന് ചിന്തിക്കണം. നിങ്ങളത് ഉപയോഗിക്കുകയോ നശിപ്പിക്കുകയോ കേടാക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ആ സൃഷ്ടി നശിപ്പിക്കുകയും അങ്ങനെ മനുഷ്യജീവൻ വിഴുങ്ങുകയും ചെയ്യുന്നുവെന്നും ചിന്തിക്കണം. ലിയോ ടോൾസ്റ്റോയ്, റഷ്യൻ നോവലിസ്റ്റ്. 434. ക്രൈസ്തവന് പന്തയം വെക്കുകയും ഭാഗ്യപരീക്ഷണാർത്ഥമുള്ള കളികളിൽ ഏർപ്പെടുകയും ചെയ്യാമോ? പന്തയം വെക്കലും ചൂതുകളിയും അധാർമികവും അപകടകരവുമാണ്. പ്രത്യേകിച്ചും ചൂതുകളിക്കാരന്റെ ജീവസന്ധാരണം അപകടത്തിലാകുമ്പോൾ മറ്റുള്ളവരുടെ ഏൽപ്പിക്കപ്പെട്ട, പ്രത്യേകിച്ച് തന്റെ പരിപാലനയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആശ്രിതരുടെ ജീവസന്ധാരണം അപകടത്തിലാകുമ്പോൾ അത് കൂടുതൽ മോശമായിത്തീരുന്നു. മറ്റുള്ളവർ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനാവാതെ ഉഴലുമ്പോൾ ഭാഗ്യപരീക്ഷണാർത്ഥമുള്ള കളികളിൽ വൻതുകകൾ പന്തയമായി നിശ്ചയിക്കുന്നത് ധാർമ്മികമായി പറഞ്ഞാൽ ഏറെ അനിശ്ചിതമായ പ്രവൃത്തിയാണ്. കൂടാതെ പന്തയം വെക്കലും ചൂതാട്ടവും ആസക്തിയായി തീർന്ന് ആളുകളെ അടിമപ്പെടുത്തുകയും ചെയ്യും. 435. മനുഷ്യരെ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യാമോ? ഒരു മനുഷ്യജീവിയും മനുഷ്യന്റെ ഒരവയവം പോലും വിൽപ്പന ചരക്കാക്കാൻ പാടില്ല.
മനുഷ്യൻ ദൈവത്തിൻ്റെതാണ്. ദൈവം അവന് സ്വാതന്ത്ര്യവും മഹത്വവും നൽകിയിട്ടുണ്ട്. മനുഷ്യരെ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് ഇന്ന് പതിവായിട്ടുണ്ട്. വേശ്യാവൃത്തിയിൽ മാത്രമല്ല അങ്ങനെ സംഭവിക്കുന്നത്, അത് അത്യഗാധമാം വിധം നിന്ദാർഹമായ പ്രവൃത്തിയാണ്. മനുഷ്യ കച്ചവടത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അനീതി ഇപ്പോൾ എല്ലായിടത്തും വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. മനുഷ്യാവയവങ്ങൾ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയും മനുഷ്യഭ്രൂണങ്ങൾ ജീവശാസ്ത്ര വ്യവസായത്തിന് വേണ്ടിയും കച്ചവടം ചെയ്യുന്നു. കുട്ടികളെ ദത്തെടുക്കുന്നതിന് വേണ്ടിയും കുട്ടിപ്പട്ടാളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും വിലയ്ക്ക് വാങ്ങുന്നു. വേശ്യാവൃത്തിക്ക് വേണ്ടിയും മനുഷ്യരെ കച്ചവട ചരക്കാക്കുന്നു. മനുഷ്യരുടെ സ്വാതന്ത്ര്യവും മഹത്വവും സ്വയം നിർണയാവകാശവും ജീവൻ പോലും അപഹരിക്കുകയാണ്. ചിലരെ വസ്തുവകകളാക്കി മാറ്റി അവയുടെ ഉടമസ്ഥർ ലാഭം കൊയ്യുന്നു. നിഷ്കൃഷ്ടമായ അർത്ഥത്തിൽ മനുഷ്യ കച്ചവടവും സ്പോർട്സ് ടീമുകൾ തമ്മിലുള്ള ഏർപ്പാടുകളും തമ്മിൽ വേർതിരിച്ചറിയണം. അവിടെയും കളിക്കാരെ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും കളിക്കാരുടെ സ്വതന്ത്രമായ സമ്മതം ഈ കൈമാറ്റത്തിൽ ഉണ്ടായിരിക്കും. വ്യാപാര വസ്തുവിന്റെ തലത്തിലേക്ക് മനുഷ്യനെ തരം താഴ്ത്തുന്ന മുതലാളിത്തത്തിന്റെ ക്രൂരതകൾക്ക് നാം സാക്ഷ്യം വഹിക്കുമ്പോൾ, സമ്പത്തിനെതിരെ ക്രിസ്തു മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവിടുന്ന് ഉദ്ദേശിച്ചതിനെ സംബന്ധിച്ച പുതിയൊരു വിലയിരുത്തൽ നേടാൻ നമുക്ക് കഴിഞ്ഞു. സമ്പത്തിനെതിരെ ലോകത്തിലെ വലിയ പ്രദേശങ്ങൾ ക്രൂരമായി കഴുത്തുഞ്ഞരിക്കുന്ന വിധം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമ്പത്തെന്ന മനുഷ്യനെ നശിപ്പിക്കുന്ന ദേവനായ മാമോനെതിരെ അവിടുന്ന് മുന്നറിയിപ്പ് നൽകി. ബെനഡിക്ട് 16 മാർപ്പാപ്പ. ഏറെക്കുറെ 12.3 മില്യൺ ആളുകൾ നിർബന്ധിത തൊഴിലിന്റെ അടിമത്തത്തിൽ കഴിയുന്നു. അവരിൽ ഉദ്ദേശം 20 മില്യൺ ആളുകൾ മനുഷ്യ കച്ചവടത്തിന്റെ ഇരകളാണ്. ആകെ ലാഭം ഏകദേശം 10 ബില്യൺ US ഡോളർ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO പുറപ്പെടുവിച്ച 2005 കണക്ക്. പരിസ്ഥിതിയെ നാം എങ്ങനെ കൈകാര്യം ചെയ്യണം? ഭാവി തലമുറകൾക്കും ഭൂമിയിൽ നന്നായി ജീവിക്കാൻ കഴിയുന്നതിനു വേണ്ടി അതിനെ അതിൻ്റെ ജീവശാസ്ത്രപരമായ നിയമങ്ങളോടും വർഗങ്ങളുടെ വൈവിധ്യത്തോടും സ്വാഭാവിക സൗന്ദര്യത്തോടും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭവങ്ങളോടും കൂടെ പരിപാലിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ സൃഷ്ടിയെ സംബന്ധിച്ച ദൈവകൽപ്പന നാം നിറവേറ്റുകയാണ്. ജീവയോഗസ്ഥാനമായി നാം അതിനെ സംരക്ഷിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പറയുന്നു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ഭൂമിയുടെ മേൽ ആധിപത്യമുണ്ടായിരിക്കുക എന്നതിന് അജീവ സജീവ പ്രകൃതിയെ മൃഗങ്ങളെയും സസ്യവൃക്ഷാദികളെയുമെല്ലാം തന്നിഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ വ്യവസ്ഥാതീതമായ അവകാശമുണ്ടെന്നർത്ഥമില്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാകയാൽ അജപാലകനെപ്പോലെയും കാര്യസ്ഥനെപ്പോലെയും ദൈവത്തിൻ്റെ സൃഷ്ടപ്രപഞ്ചം പരിപാലിക്കണം. എന്തെന്നാൽ ബൈബിളിലെ പ്രഥമ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു, ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. പരിസ്ഥിതിയോടുള്ള അവഗണന എപ്പോഴും മാനുഷിക സഹാസ്തിത്വത്തെ ദ്രോഹിക്കുന്നെന്ന് അനുഭവം തെളിയിക്കുന്നു, മറിച്ച് സംഭവിക്കുമെന്നും തെളിയിക്കുന്നു. സൃഷ്ടിയുമായുള്ള സമാധാനവും മനുഷ്യർക്കിടയിലുള്ള സമാധാനവും തമ്മിൽ അവിഭാജ്യമായ ബന്ധമുണ്ടെന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പ അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. അവിടുന്ന് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. അവിടുന്ന് ഭൂമിയൊരുക്കി അവർക്ക് ധാന്യം നൽകുന്നു.
മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു, കുന്നുകൾ സന്തോഷമണിയുന്നു, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, സന്തോഷം കൊണ്ട് അവ ആർത്തുപാടുന്നു. സങ്കീർത്തനങ്ങൾ 65 അധ്യായം 9:12-13 വാക്യങ്ങൾ. മൃഗങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? മൃഗങ്ങൾ നമ്മുടെ സഹജീവികളാണ്, നാം അവരെ സംരക്ഷിക്കണം. ദൈവം അവയുടെ അസ്തിത്വത്തിൽ സന്തോഷിച്ചതുപോലെ നാം അവയിൽ സന്തോഷിക്കുകയും വേണം. മൃഗങ്ങളും ദൈവത്തിൻ്റെ സചേതന സൃഷ്ടികളാണ്. അവയെ പീഡിപ്പിക്കുകയും അവ സഹിക്കാൻ അവയെ അനുവദിക്കുന്നതും ഉപകാരമില്ലാതെ അവയെ കൊല്ലുന്നതും പാപമാണ്. എന്നാലും മനുഷ്യർ മൃഗങ്ങളോടുള്ള സ്നേഹം മനുഷ്യരോടുള്ള സ്നേഹത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കരുത്. പരിസ്ഥിതിയെയും സസ്യങ്ങളെയും മൃഗങ്ങളെയും സംരക്ഷിക്കാൻ നിങ്ങൾ ശരിയായി തന്നെ സ്വയം സമർപ്പിച്ചിരിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ നിശ്ചയദാർഢ്യത്തോടെ മനുഷ്യജീവനോട് അതെ എന്നു പറയുക. മനുഷ്യജീവൻ സൃഷ്ടികളുടെ ശ്രേണിയിൽ ദൃശ്യലോകത്തിലെ സർവദൃശ്യ യാഥാർത്ഥ്യങ്ങളെക്കാളും ഏറെ ഉയർന്ന പദവിയിലുള്ളതാണ്. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ. എന്തുകൊണ്ടാണ് കത്തോലിക്കാ സഭയ്ക്ക് സ്വന്തമായ സാമൂഹിക പ്രബോധനമുണ്ടായിരിക്കുന്നത്? ദൈവമക്കളെന്ന നിലയിൽ എല്ലാ മനുഷ്യർക്കും അനന്യമായ മഹത്വമുണ്ട്. ഈ മാനുഷിക മഹത്വം എല്ലാവർക്കുമായി സാമൂഹിക മണ്ഡലത്തിൽ സംരക്ഷിക്കാനും വളർത്താനും സഭ തൻ്റെ സാമൂഹിക പ്രബോധനത്തിലൂടെ സ്വയം സമർപ്പിക്കുന്നു. രാഷ്ട്രീയത്തിൻ്റെയോ സാമ്പത്തികതയുടെയോ നിയമാനുസൃത സ്വാതന്ത്ര്യം കൈവശമാക്കാൻ അവൾ പരിശ്രമിക്കുന്നില്ല. എന്നാൽ രാഷ്ട്രീയത്തിലോ സാമ്പത്തിക പ്രവർത്തനങ്ങളിലോ മനുഷ്യമഹത്വം ലംഘിക്കപ്പെടുമ്പോൾ സഭ തീർച്ചയായും ഇടപെടണം. നമ്മുടെ കാലഘട്ടത്തിലെ മനുഷ്യരുടെ സന്തോഷവും പ്രത്യാശയും അവരുടെ ദുഃഖവും തീവ്രവേദനയും, പ്രത്യേകിച്ച് ദരിദ്രരോ ഏതെങ്കിലും തരത്തിൽ പീഡിതരോ ആയവരുടെ ദുഃഖം, ക്രിസ്തുവിൻ്റെ അനുഗാമികളുടെ സന്തോഷവും പ്രത്യാശയും ദുഃഖവും തീവ്രവേദനയുമാണ്. സഭ തൻ്റെ സാമൂഹിക പ്രബോധനത്തിൽ ഈ പ്രസ്താവനയെ സവിശേഷമാക്കുന്നു. അവളിങ്ങനെ ചോദിക്കുന്നു, എല്ലാവർക്കും അക്രൈസ്തവർക്ക് പോലും ക്ഷേമമുണ്ടാകാനും അവരോടെല്ലാം നീതിപൂർവം പെരുമാറപ്പെടാനുമുള്ള ഉത്തരവാദിത്വം നമുക്കെങ്ങനെ ഏറ്റെടുക്കാനാവും? മനുഷ്യ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ സ്ഥാപനങ്ങളുടെയും നീതിപൂർവകമായ സംവിധാനം എങ്ങനെയായിരിക്കും? നീതിക്ക് വേണ്ടിയുള്ള സമർപ്പണത്തിൽ മനുഷ്യവംശത്തോട് ദൈവത്തിനുള്ള സ്നേഹം അനുകരിക്കുന്ന ഒരു സ്നേഹത്താൽ സഭ നയിക്കപ്പെടുന്നു. സഭയുടെ സാമൂഹിക സിദ്ധാന്തത്തിന്റെ ഹൃദയഭാഗത്ത് പരസ്നേഹം നിലകൊള്ളുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പ, കാരിത്താസ് ഇൻ വേരിതാത്തെ എന്ന ചാക്രിക ലേഖനത്തിൽ. എങ്ങനെയാണ് സഭയുടെ സാമൂഹിക പ്രബോധനം വികസിച്ചത്? സഭയുടെ സാമൂഹിക സിദ്ധാന്തം 19 സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രത്യുത്തരമായിരുന്നു. അന്ന് വ്യവസായവൽക്കരണം സാമ്പത്തിക സമൃദ്ധിയുടെ വളർച്ചയിലേക്ക് നയിച്ചപ്പോൾ അതിൽ നിന്ന് ലാഭം കൊയ്തത് പ്രധാനമായും ഫാക്ടറി ഉടമകളാണ്. അതേസമയം അനേകർ തൊഴിലാളികളെന്ന നിലയിൽ ദാരിദ്ര്യത്തിൽ മുങ്ങി. അവർക്ക് പ്രയോഗത്തിൽ അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അനുഭവത്തിൽ നിന്ന് കമ്മ്യൂണിസം ഒരു നിഗമനത്തിലെത്തിച്ചേർന്നു. തൊഴിലും മൂലധനവും തമ്മിൽ സ്ഥിരവൈരുദ്ധ്യമുണ്ടെന്നും ഒരു വർഗസമരം അതിൽ തീരുമാനമുണ്ടാക്കണമെന്നുമായിരുന്നു ആ നിഗമനം. എന്നാൽ സഭ അതിന് വിപരീതമായി തൊഴിലാളികളുടെയും
ഫാക്ടറി ഉടമകളുടെയും താൽപ്പര്യങ്ങൾ തമ്മിൽ നീതിപൂർവകമായ സന്തുലിതാവസ്ഥ ഉണ്ടാകണമെന്ന് വാദിച്ചു. വ്യവസായവൽക്കരണവും മത്സരവും അടുത്ത കാലത്ത് സാധ്യമാക്കിയ സാമ്പത്തിക അഭിവൃദ്ധിയിൽ നിന്ന് കുറച്ചുപേർക്ക് മാത്രം ഉപകാരം കിട്ടിയാൽ പോരെന്നും എല്ലാവർക്കും അതിൻ്റെ ഉപകാരം ലഭിക്കണമെന്നും സഭ നിർദ്ദേശിച്ചു. അതുകൊണ്ട് ലേബർ യൂണിയനുകളുടെ വികസനം സഭ പിന്താങ്ങി. നിയമനിർമ്മാണം വഴിയും ഗവൺമെന്റ് നൽകുന്ന ഉറപ്പ് വഴിയും രോഗങ്ങൾക്കും അത്യാഹിതങ്ങൾക്കുമെതിരെ തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും ഇൻഷർ ചെയ്തും തൊഴിലാളികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് സഭ വാദിച്ചു. തൊഴിൽ കൂടാതെ മൂലധനത്തിനോ മൂലധനം കൂടാതെ തൊഴിലിനോ നിലനിൽപ്പില്ല. ലയോ 13-ാമൻ മാർപ്പാപ്പ, റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിൽ. രാഷ്ട്രീയത്തിലും സമൂഹത്തിലും പ്രവർത്തിക്കാൻ ക്രിസ്ത്യാനികൾക്ക് കടമയുണ്ടോ? സുവിശേഷ ചൈതന്യത്തിൽ, അതായത് പരസ്നേഹം, സത്യം, നീതി എന്നിവയോടെ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും വ്യവസായത്തിലും പ്രവർത്തിക്കാൻ ക്രൈസ്തവരായ ആത്മായർക്ക് സവിശേഷമായ കടമയുണ്ട്. ഈ പ്രവർത്തനത്തിനാവശ്യമായ മാർഗനിർദ്ദേശം കത്തോലിക്ക സാമൂഹിക പ്രബോധനം അവർക്ക് വ്യക്തമായി നൽകുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം എല്ലാവരുടെയും സേവനത്തിനു വേണ്ടിയുള്ള മെത്രാന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും യോജിച്ചതല്ല. അൽമായർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ള അതീവ പ്രാധാന്യമുള്ള പങ്കിനെ പറ്റി ഊന്നിപ്പറയുക സമുചിതമാണ്. ക്രൈസ്തവ സമർപ്പണത്തോടെ കാലിക യാഥാർത്ഥ്യങ്ങൾ സജീവമാക്കുകയെന്നത് അവരുടെ ദൗത്യമാണ്. അതുവഴി തങ്ങൾ സമാധാനത്തിന്റെയും നീതിയുടെയും സാക്ഷികളാണെന്ന് അവർ കാണിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ, സാമൂഹിക ഔത്സുഖ്യം എന്ന ചാക്രിക ലേഖനത്തിൽ.